എൽഡിഎഫിൽ കൂട്ടപ്പൊരിച്ചിലിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു വശത്ത് ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് ആരോപിച്ച് സിപിഐയുടെ പടപ്പുറപ്പാട്. ജോസ് കെ മാണി വിഭാഗവും കൂടുതൽ സീറ്റുകൾ ചോദിച്ച് രംഗത്ത് വരാൻ ഇറങ്ങുന്നു. ഇതിനിടയിൽ അർഹമായ സീറ്റ് ആവശ്യപ്പെടും ജയസാധ്യതയുള്ളിടത്ത് പ്രവർത്തനം തുടങ്ങാൻ സിപിഐ തീരുമാനിച്ചതോടെ പിണറായി വിജയനും എം വി ഗോവിന്ദനും സിപിഎമ്മിനും ചോദ്യങ്ങൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ പാർട്ടിക്കാരെ ജയിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സിപിഐ ബിജെപിക്കെതിരെ പ്രതിപക്ഷത്തെ നിലയുറപ്പിക്കുമ്പോൾ അർഹമായ സീറ്റുകൾ ആവശ്യപ്പെട്ട് ജയമുറപ്പിക്കാനാണ് നീക്കം. പാർലമെന്ററി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞായറാഴ്ച ഡൽഹിയിൽ സമാപിച്ച മൂന്ന് ദിവസത്തെ സിപിഐ ദേശീയ കൌൺസിൽ യോഗം വിലയിരുത്തി. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട ശേഷം ചേർന്ന ആദ്യ കൌൺസിൽ യോഗമാണ് കഴിഞ്ഞത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി പ്രവർത്തനം തുടങ്ങിവെക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാനും ഫണ്ട് പിരിവ് തുടങ്ങാനും തീരുമാനമായി. ബിജെപിക്കെതിരെ സംസ്ഥാന തലത്തിലാകും സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുകയെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. ഓരോ സംസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമാണ്. പാർട്ടിക്ക് കൂടുതൽ ശക്തിയുള്ള മേഖലകളിൽ ചർച്ചകളിലൂടെ അർഹമായ സീറ്റുകൾ ആവശ്യപ്പെടും. എന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടെ സീറ്റ് ആവശ്യപ്പെടുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കരട് ബില്ലോ ചർച്ചകളോ ഇല്ലാതെ ഏക സിവിൽ കോഡിൽ നിയമ കമ്മീഷൻ അഭിപ്രായം തേടുകയാണെന്ന് കൌൺസിൽ യോഗം നിരീക്ഷിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വിഭാഗീയതയുണ്ടാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. എല്ലാ വിഭാഗം സ്ത്രീകൾക്കും സമത്വവും ശാക്തീകരണവുമാണ് പാർട്ടിയുടെ നിലപാട്. നിയമങ്ങളുടെ ഏകീകരണം തുല്യതയല്ല. കരട് ബിൽ പോലും മുന്നോട്ട് വെക്കാതെ ബിജെപി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് സിപിഐ ദേശീയ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കും. എല്ലാ പാർട്ടികൾക്കും എന്ന പോലെ സെമിനാർ സംഘടിപ്പിക്കാൻ സിപിഎമ്മിന് അവകാശമുണ്ട്. അത്തരം വേദികളുമായി സിപിഐ സഹകരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.